മൂന്ന് വർഷത്തിലേറെ ശിവശങ്കർ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിച്ചതിൽ ശിവശങ്കറിന് വലിയ പങ്കുണ്ട്. തന്നെ ഈ നിലയിലേക്ക് തള്ളിവിട്ടത് ശിവശങ്കറാണെന്നും ഒരു ഐഫോൺ നൽകി ശിവശങ്കറിനെ ചതിക്കേണ്ട കാര്യമില്ലെന്നും സ്വപ്ന സുരേഷ് ആഞ്ഞടിച്ചു. തൻ്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആത്മകഥയിൽ ശിവശങ്കർ എഴുതിയെങ്കിൽ അത് മോശമാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്കും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ബന്ധമില്ലെന്നും സ്വപ്ന ഒരു ന്യൂസ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. സ്പേസ് പാർക്കിൽ ജോലി വാങ്ങിത്തന്നത് ശിവശങ്കറാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന അദ്ദേഹത്തിന് ആ നിയമനത്തെക്കുറിച്ച് അറിയില്ലെന്ന് എങ്ങനെ പറയാനാകും? ശിവശങ്കറിനെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളറിയാം. VRS എടുത്ത് UAE താമസമാക്കാമെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ തീവ്രവാദിയാക്കി NIA വരുത്തി തന്നെ ജയിലിലടച്ചതിന് പിന്നിൽ ശിവശങ്കറിൻ്റെ ബുദ്ധിയായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ബാഗേജ് വിട്ടുകിട്ടാൻ ശിവശങ്കർ ഇടപെട്ടു എന്നത് സത്യമാണ്. ബാഗേജിൽ എന്തായിരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശിവശങ്കർ ഇടപെട്ടത്. ജയിലിൽ നിന്ന് പുറത്തു വന്ന ശബ്ദരേഖ തിരക്കഥയുടെ ഭാഗമായിരുന്നു. മുഖ്യമന്ത്രിയും കുടുംബവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും കുടുംബവുമായി നല്ല ബന്ധമായിരുന്നു. ഫ്ളാറ്റിലും ഔദ്യോഗിക വസതിയിലും പോയിട്ടുണ്ട്. കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. പെട്ടി കൈമാറിയതിനെ പറ്റിയുള്ള ചോദ്യത്തിന് അതൊക്കെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തി. മന്ത്രി ജലീലുമായി ഔദ്യോഗിക ബന്ധമാണ് ഉണ്ടായിരുന്നത്. കോൺസുലേറ്റ് ജനറലും ജലീലും അടുപ്പത്തിലായിരുന്നു. അദ്ദേഹവുമായി ഔദ്യോഗികമല്ലാത്ത ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. താനായിട്ട് ഒരു മന്ത്രിയെയോ MLAയോ മന്ത്രിമാരുടെ PAമാരെയോ വിളിച്ചിട്ടില്ല. ശിവശങ്കറിന് UAE കോൺസുലേറ്റിലെ അനധികൃത ഇടപാടുകളെപ്പറ്റി അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാണ് ജോലി രാജിവെച്ചത്. സ്പേസ് പാർക്കിൽ അദ്ദേഹമാണ് നിയമനം നേടിത്തന്നത്. ഒരു ഫോൺ കോളിനെ തുടർന്നായിരുന്നു നിയമനം. എന്നെ നശിപ്പിച്ചതിൽ ശിവശങ്കറിന് വലിയ പങ്കാണുള്ളത്. ശിവശങ്കറിനെപ്പറ്റി ഞാൻ പുസ്തകം എഴുതിയാൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരും. ബെസ്റ്റ് സെല്ലറാകാനുള്ള വിഭവങ്ങൾ ധാരാളമുണ്ടാകും. ഞാനതിന് തുനിയുന്നില്ല. എൻ്റെ എല്ലാ കാര്യത്തിലും ശിവശങ്കർ സജീവമായി ഇടപെട്ടിരുന്നു. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനറിയാം. ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ വലിച്ചെറിയുകയായിരുന്നു. എന്നെ ചൂഷണം ചെയ്തു. ഒരുപാട് ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഐഫോൺ. ഒരുമിച്ച് ആഹാരം കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തി.